ഹായ്, കെ ബി സ്വാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. സി, നമ്മുടെയൊക്കെ ലൈഫിൽ ഡിസിപ്ലിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിച്ച് കണ്ടിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ സ്കില്ലിനേക്കാളേറെ ഡിസിപ്ലിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് എക്സ്പെർട്ട് ഒപ്പീനിയനായിട്ട് പറയുന്നത്. കാരണം ഡിസിപ്ലിൻ ഇല്ലാതെ പോകുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇന്ന് അയാൾക്ക് വലിയ കുഴപ്പമൊന്നും, ഇന്ന് അയാൾ ഹാപ്പി ആയിരിക്കും, പക്ഷെ നാളെ അയാൾ സ്ട്രഗിൾ ചെയ്യും. ഡിസിപ്ലിനിൽ പോകുന്ന ആൾക്ക് ഇന്നൊരു സ്ട്രഗിൾ ഉണ്ടെങ്കിലും നാളെ അത് അയാളുടെ സ്ട്രെങ്ത് ആയിട്ട് മാറും. പണത്തിൻ്റെ കാര്യം വരുമ്പോഴും ഇത് സത്യമാണ്. കാരണം പണം എന്ന് പറയുന്നത് ഇരുതല വാള് പോലെ മൂർച്ചയുള്ള ഒരു സാധനമുണ്ട്, രണ്ടറ്റത്തും മൂർച്ചയാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ തന്നെ വെട്ടും. അപ്പോൾ നമ്മളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനുള്ള ഡിസിപ്ലിനും നമുക്കുണ്ടാകണം. പണത്തിനെ ബേസ് ചെയ്ത ഡിസിപ്ലിനിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഘടകമാണ് ബഡ്ജറ്റ് ചെയ്യാനുള്ള കഴിവ്. അതായത് നമ്മുടെ ചിലവുകളെയും വരവുകളെയും മാനേജ് ചെയ്ത് അതിൽ നിന്നും സേവിങ്സ് ഉണ്ടാക്കി നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റി വെച്ച് പണത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കഴിവ്, പണത്തെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വക മാറ്റി വയ്ക്കാനുള്ള കഴിവ്. അപ്പോൾ അത്തരം ഒരു ഈസി ടൂളാണ് കാക്കിബോ എന്നത്. ഇതൊരു ജാപ്പനീസ് വാക്കാണ്, അഥവാ ഒരു ജാപ്പനീസ് ഫിലോസഫിയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. പണം എന്ന സംഗതിയെ കൃത്യമായിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ ഈ ബഡ്ജറ്റിംഗ് സിസ്റ്റം സഹായിക്കും. ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സാധാരണ ബഡ്ജറ്റിംഗ് സിസ്റ്റം പോലെ തന്നെ ഡോക്യുമെൻറ്റേഷനെയും പ്രയോറിറ്റൈസേഷനെയും കാറ്റഗറൈസേഷനെയും ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പോലും ഇത് റിലേറ്റീവ്ലി സിമ്പിളാണ്. അതുപോലെ തന്നെ ഇതിലെ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് പെർമനൻറ്റ് ഡോക്യുമെൻറ്റേഷൻ, നമ്മുടെ കയ്യിൽ എന്നു മുതൽ ഇത് തുടങ്ങുന്നോ, ഇത് നമ്മൾ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകുന്നോ അത്രയും കാലത്തെ പണത്തിൻ്റെ ചിലവുകൾ നമ്മളുടെ കയ്യിൽ നിൽക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക നമുക്ക് നോക്കാം. ഇനി കാക്കിബോയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫുള്ളി റിട്ടൺ റെക്കോർഡുകളാണ്. അതായത് നമ്മൾ ഡിജിറ്റൽ റെക്കോർഡുകളായിട്ടല്ല കാക്കിബോ ബഡ്ജറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ ഇതിനാദ്യം നമ്മൾ കയ്യിലെടുക്കേണ്ടത് ഒരു നോട്ട് പുസ്തകമാണ്. ഒരു ബുക്ക് എടുത്ത് എഴുതുകയാണ് നമ്മൾ ചെയ്യുക. നിങ്ങൾ എന്നാണോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അന്ന് മുതലുള്ള വരവ് ചിലവ് കണക്കുകൾ എഴുതുക. അന്നത്തെ ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസത്തിലെ എത്രയാണ് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ബാലൻസ്, എത്ര പണം നിങ്ങളുടെ കയ്യിലുണ്ട്, എത്ര പണം നിങ്ങൾക്ക് വരാനുണ്ട് എന്നത് കൃത്യമായി നമ്മുടെ നെറ്റ് ബാലൻസ് എത്രയാണ് നമ്മൾ ആദ്യം എഴുതുക. പിന്നെ ഓരോ ദിവസത്തെയും ചിലവുകൾ എഴുതി എഴുതി പോകുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, നമ്മൾ ജനുവരി മാസം ഇങ്ങനെ ഫുള്ളായിട്ട് എഴുതി. അപ്പോൾ ജനുവരി മാസം നമുക്ക് എന്തൊക്കെ തരം ചിലവുകൾ ഉണ്ടായിരുന്നു, അതിൻ്റെ കണക്ക് അഥവാ അതിൻ്റെ രേഖ, റിട്ടേൺ റെക്കോർഡ്, ഡോക്യുമെൻ്റ്, അത് നമ്മളുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് ഫെബ്രുവരി മാസം തുടക്കത്തിൽ അഥവാ ജനുവരി അവസാനം, ജനുവരി 31 അല്ലെങ്കിൽ ഫെബ്രുവരി 1, ആ ഒരു സമയത്ത് നമ്മൾ ബഡ്ജറ്റ് ഇടുകയാണ്. അങ്ങനെ ബഡ്ജറ്റ് ഇടുമ്പോൾ നമ്മുടെ കയ്യിൽ വന്ന ചിലവുകളെ ആദ്യം മനസ്സിലാക്കണം, ഒന്ന് കാറ്റഗറൈസ് ചെയ്യണമെന്ന് ഞാൻ പറയും. സി, പ്രധാനമായിട്ട് 4 കാറ്റഗറിയാണ് ഉള്ളത്. ഒന്നാമത്തേത് നെസസിറ്റീസാണ്, അതായത് അത്യാവശ്യങ്ങൾ. അതില്ലാതെ നമുക്ക് എന്തായാലും പറ്റില്ല, അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ നിലനിൽപ്പിനെ അഥവാ നമ്മുടെ ജീവിതത്തിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഫുഡിൻ്റെ ബില്ല്, അതുപോലെ നമ്മുടെ വീട്ടിലെ ചിലവുകൾ, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് പോലത്തെ ബില്ലുകൾ, നമ്മുടെ ഇന്ധന ചിലവുകൾ, പെട്രോൾ പോലെയുള്ള ഇന്ധന ചിലവുകൾ, EMI കൾ, മാസത്തവണകൾ അടയ്ക്കാനുള്ള കാര്യങ്ങൾ, ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള അത്യാവശ്യമുള്ള നിർബന്ധമുള്ള ചിലവുകളാണ് ആ വകുപ്പിൽ വരുന്നത്. രണ്ടാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് കംഫേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്നതാണ്, അഥവാ അതില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ, സ്നാക്സ് ഒക്കെ വാങ്ങുന്നത്, അതുപോലെ പുറത്ത് പോയി സിനിമ കാണുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെ ആ വകുപ്പിൽ വരും. അത്തരം ചിലവുകൾ ഇല്ലെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ലൈഫിനെ ഡയറക്റ്റ് ആയിട്ടത് ബാധിക്കില്ല, നമ്മുടെ കംഫേർട്ടിനെ മാത്രമേ ബാധിക്കുള്ളൂ. അതാണ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എമർജൻസി ചിലവുകളാണ്, അതായത് പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതെ വരുന്ന, അവിചാരിതമായിട്ട് നമുക്ക് വരുന്ന ചിലവുകൾ. മെഡിക്കൽ എമർജൻസീസ് നല്ലൊരു എക്സാമ്പിളാണ്, ആക്സിഡൻറ്റുകൾ ഒരു എക്സാമ്പിളാണ്, പെട്ടെന്നുണ്ടാകുന്ന റിപ്പയറുകൾ, നമ്മുടെ മെഷീൻസുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന റിപ്പയറുകളൊക്കെ അതിൻ്റെ എക്സാമ്പിൾസാണ്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പർച്ചേസുകൾ അതിൻ്റെ എക്സാമ്പിളാണ്. അങ്ങനെ നമ്മൾ വിചാരിക്കാതെ എന്നാൽ അത്യാവശ്യമായിട്ട് എന്തായാലും ചിലവാക്കാതെ പറ്റുകയല്ലോ, ഒഴിവാക്കാൻ പറ്റില്ല, എന്ത രീതിയിലുള്ള സംഗതികളെയാണ് നമ്മൾ എമർജൻസീസ് എന്ന് പറയാം. ആ എമർജൻസീസാണ് മൂന്നാമത്തെ കാറ്റഗറി. നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സേവിങ്സ് ആണ്, അതായത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എത്ര പണം ബാക്കിയുണ്ട് മാസം അവസാനം അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ, അതാണ് നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സേവിങ്സ്. ഇനി അങ്ങോട്ട് നമ്മൾ ഫെബ്രുവരിയിലേക്ക് ഇത് കാറ്റഗറൈസ് ചെയ്യാൻ പോവുകയാണ്. സി, ഇവിടെ ഒരു പ്രയോറിറ്റി ഓർഡർ ഉണ്ട്. ഈ പ്രയോറിറ്റി ഓർഡർ എന്ന് പറയുന്ന ഒന്നാമത്തേത് നെസസിറ്റീസാണ്, അതായത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സംഗതികൾ നമ്മൾ അവിടെ കണക്കാക്കുന്നു. അതിന് എത്ര രൂപ വേണമെന്ന് നമ്മൾ കണക്കാക്കി വെക്കുന്നു. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉദാഹരണം ഏതാണ്ട് കറണ്ടിന് എത്ര രൂപ വരും, വെള്ളത്തിന് എത്ര രൂപ വരും, പെട്രോളിന് എത്ര രൂപ വരും, മൊബൈൽ റീചാർജിന് എത്ര രൂപ വരും, ഇതൊക്കെ നമ്മൾ അവിടെ എഴുതി വയ്ക്കുന്നു.
ഇനി അടുത്തത് എമർജൻസി ഫണ്ടുകളാണ്. അതായത് കഴിഞ്ഞ മാസം വന്ന അത് ഇതിന് മുമ്പുണ്ടായ എമർജൻസീസിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്നിട്ട് ഒരു എമൗണ്ട് അതിന് വേണ്ടി മാറ്റിവെക്കുക. ഏതാണ്ട് എത്ര വന്നു ആ എമൗണ്ട് അവിടേക്ക് മാറ്റിവെക്കുക. എമർജൻസി ഫണ്ടാണ് രണ്ടാമത്തെ പ്രയോറിറ്റി ഉള്ള സാധനം എന്ന് പറഞ്ഞു. മൂന്നാമത്തേത് സേവിങ്സ് ആണ്. ആദ്യത്തെ സ്റ്റേജുകളൊന്നും സേവിങ്സിലേക്ക് ഇടാൻ കാര്യമായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയുള്ള സമയങ്ങളിൽ സേവിങ്സിനൊരു ടാർഗറ്റ് ഇടുക, ഇത്ര രൂപ മാസം സേവ് ചെയ്യേണ്ടതാണ് എന്ന ഒരു ടാർഗറ്റ് ഇട്ട് വയ്ക്കുക. എന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, കംഫർട്ടിൽ നിന്നും കട്ട് ചെയ്യാവുന്ന കട്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ നെസസറി ആയിട്ടുള്ള എക്സ്പെൻസ്. ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നതിൽ ചിലപ്പോൾ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാകും, അവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. വരുമാനം കൂട്ടാനുള്ള വഴികൾ നോക്കുക. ഇങ്ങനെ നമ്മുടെ സേവിങ്സിനൊരു ടാർഗറ്റ് ഇട്ടിട്ട് അതിലേക്കും പണം ഇട്ടുകൊണ്ടിരിക്കുക. ലാസ്റ്റ് കംഫർട്ടിൻ്റെ എക്സ്പെൻസ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം സേവിങ്സും എമർജൻസി ഫണ്ടും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കംഫർട്ടിലേക്ക് പണം ഇറക്കാവുന്നതാണ്. ആദ്യത്തെ ഒരു 6 മാസമേ നമ്മൾ ചിലപ്പോൾ ഒന്ന് പിടിച്ച് ചിലവാക്കേണ്ടതുള്ളൂ, പിന്നെ അങ്ങോട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ഇങ്ങനെ സേവ് ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു റെഡിയായ എമർജൻസി ഫണ്ടും വേണം, അതുപോലെ തന്നെ നമുക്കൊരു റിസർവ് ഫണ്ടും വേണം. ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, എമർജൻസി നമുക്ക് ഒരിക്കലും ഫോർസീ ചെയ്യാൻ പറ്റും, നമുക്കത് ഒരിക്കലും നേരത്തെ കൂട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം, അങ്ങനെ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലായിരിക്കണം ആ ഫണ്ട് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ റിസർവ് ഫണ്ട് എന്നൊരു ഫണ്ട്, നമ്മൾ സേവിങ്സ് ഇട്ട് വെക്കുന്നത് റിസർവ് ഫണ്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ഫണ്ടിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയോ? നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒരു 6 മാസക്കാലത്തേക്ക് അതിന് വേണ്ട ചിലവ് പണം അത് നിങ്ങളുടെ കയ്യിൽ വേണം. പെട്ടെന്നുണ്ടാവുന്ന എമർജൻസി, പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ വരുമാനം സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ റിസർവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് റിസർവ് ഉണ്ടാക്കി വെക്കുന്നത്. ലോകത്തെ ശക്തരായ കമ്പനികൾ പലരുടെയും അവരുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവരുടെ ശക്തമായ റിസർവ് ഫണ്ടുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, കോവിഡ് പോലെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ക്രൈസിസ് വന്ന സമയത്ത് വമ്പന്മാരാരും വീണില്ല. എന്തുകൊണ്ടാണ് അവർ വീഴാതെ പോയത്? അവർക്ക് അത്രയും കാലം ബ്ലീഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള റിസർവ് ഫണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നമുക്കൊരു പാഠമാണ്. അപ്പോൾ നമ്മളും നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഒരു റിസർവ് ഫണ്ട് കണ്ടുവെക്കണം. അങ്ങനെ റിസർവ് ഫണ്ട് ഉണ്ടാക്കി വയ്ക്കാം. ഇതിനാണ് കാക്കി ബോയ് എന്ന് പറയുന്നത്. നേരത്തെ കൂട്ടി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ അനാവശ്യമായ ചിലവുകൾ വരുമ്പോഴും ഒരു നോട്ടിഫിക്കേഷൻ വന്നിത് വാങ്ങണമെന്ന് നമുക്ക് തോന്നുകയാണ്. അങ്ങനെ തോന്നുമ്പോൾ തന്നെ നമുക്കറിയാം, ഓക്കെ, നമ്മൾ ഇട്ട ബഡ്ജറ്റിൽ നിന്ന് നമ്മൾ കണക്ക് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എത്ര ബാലൻസ് ഉണ്ട് നമുക്ക് അറിയില്ല, നമുക്ക് കണക്ക് നോക്കാനൊരു ടെൻഡൻസി വരും. അതുപോലെ തന്നെ ഇത് എഴുതുന്നത് എന്തുകൊണ്ടാണ്? ഇതേ സംഗതികൾ ചെയ്യാവുന്ന ആപ്ലിക്കേഷൻസ് നമുക്കില്ലേ? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എഴുതാൻ പറയുന്നത്? എഴുതുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യും. ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും തീരുമാനങ്ങൾ യുക്തിപരമായിരിക്കും. നിങ്ങളുടെ മുന്നിലുണ്ട് ഡാറ്റാസ്, നമ്പേഴ്സ് നിങ്ങളുടെ മുന്നിലുണ്ട്, നമ്പേഴ്സ് ഒരിക്കലും കള്ളം പറയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് പോകാത്ത രീതിയിൽ നിങ്ങളെ ഓർഗനൈസ് ചെയ്യാൻ അത് സഹായിക്കും. അതുകൊണ്ടാണ് എഴുതാൻ പറയുന്നത്, ഡിജിറ്റലായിട്ട് ചെയ്യാതിരിക്കാൻ പറയുന്നത്. നിങ്ങളുടെ കണക്കുകളും നിങ്ങളുടെ കടങ്ങളും നിങ്ങളുടെ EMIs ഒക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടത് അതിന് നിങ്ങളെ സഹായിക്കുന്നൊരു ബഡ്ജറ്റിംഗ് സിസ്റ്റമാണ് ഇത്തവണ നമ്മൾ പറഞ്ഞത്. ഇനി EMI പോലെയുള്ള സംഗതികളെ എങ്ങനെയാണ് നമ്മൾ കണക്കുകൾ ഉപയോഗിച്ച് മാനേജ് ചെയ്യേണ്ടത് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീടൊരിക്കലും നമ്മൾ പറയുന്നതായിരിക്കും. പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.